السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين برضى الله عما بعد Hi dear students I hope you are fine Do you remember what we studied in the last class of the fiqh Yes نقلل ميت ميت ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുന്നതിൻ്റെ വിധികളാണ് പഠിച്ചത് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോയാൽ ഹറാമാണ് എന്നാൽ ചില സമയത്ത് അനുവദനീയമാകും സുന്നത്താകുന്ന സമയമുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് മറവ് ചെയ്യേണ്ടത് എവിടേക്കാണ് മറവ് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പോൾ നമ്മൾ ആദ്യം രോഗത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത് അതിനുശേഷമാണ് പിന്നെ നമ്മൾ മരണവുമായി ബന്ധപ്പെട്ട ഖബറുമായി ബന്ധപ്പെട്ട പാഠത്തിലേക്ക് വന്നത് ഈ ഖബറും കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തഅസിയത്തിനെ കുറിച്ചാണ് മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലുള്ള ആളുകളെ സമാധാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത് സിയാറത്ത് തഅസിയത്ത് ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് പുതിയ പാഠം ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്നില്ലെങ്കിലും പഴയ കാലത്തൊക്കെ നടന്നിരുന്ന എന്നാൽ ചില റിമോട്ട് ഏരിയകളിലൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരം പോലെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തോടുള്ള അനുകമ്പ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലാതെയും അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും അല്ല സ്നേഹമല്ലാതെയും ഒരു ആചാരമായിട്ടൊക്കെ വലിയ രീതിയിൽ ഒച്ച വെച്ച് കരയുന്ന ഒരു സമ്പ്രദായം പലയിടത്തും ഉണ്ട് അങ്ങനെ ആർത്തട്ടസിക്കൽ അത് ഇസ്ലാം ഹറാമാണ് അതിൻ്റെ അങ്ങനെ ചെയ്യൽ ഹറാമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടാൽ എന്ന് മാത്രമല്ല നമുക്കെന്തെങ്കിലും വിഷമം വന്നാൽ തന്നെ ഒരു മുസീബത്ത് നമുക്ക് വന്നാൽ നമ്മളതിൽ വിഷമിച്ചിരിക്കാൻ പാടില്ല വിഷമം ഉണ്ടാവും പക്ഷെ ആ വിഷമം നമ്മൾ ആർത്തട്ടഹസിച്ച് വലിയ രീതിയിൽ ഒച്ച വെച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കി കരയുന്ന രൂപത്തിലുള്ള ആ ഒരു പരിപാടി പാടില്ല ഇതാണ് ഇസ്ലാം പറയുന്നത് അത് ഏറ്റവും അടുത്ത കുടുംബക്കാരൻ മരണപ്പെട്ടാൽ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം കാരണം നമുക്ക് വിഷമമുണ്ടാവും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങളുടെ മകളുടെ കുട്ടി മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു എന്താ നബിയെ അങ്ങ് കരയുകയാണോ കരയാൻ പാടില്ല എന്നല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഇത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ രൂപത്തിലുള്ള കരച്ചിലല്ല അത് അട്ടഹസിച്ച് കരയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊരു കാരുണ്യത്തിൻ്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് മനസ്സിൽ നിന്നും വരുന്ന ആ ചെറിയ കണ്ണുനീരാണ് അങ്ങനെ ഉണ്ടാവും അത് കുഴപ്പമില്ല പക്ഷെ അതിനെ പറ്റിയല്ല പറഞ്ഞത് ആവശ്യത്തിനോ അനാവശ്യത്തിനോ ആയിട്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ പൊട്ടിക്കരയുന്ന മാറത്തടിച്ച് കരയുന്ന ഒച്ച വെച്ച് തലമുടിയൊക്കെ ജട ആകെ വാരി വിതറി കരയുന്ന അങ്ങനെ ഒരു സമ്പ്രദായം പലയിടത്തുമുണ്ട് അത് പാടില്ല അത് ഹറാമാണെന്നാണ് പറഞ്ഞത് സുലഭ തങ്ങളുടെ ഹദീസ് തന്നെ അങ്ങനെ കാണാൻ പറ്റും മുഖത്തടിക്കൽ മുഖത്തടിച്ചുകൊണ്ട് കരയുക മാറ് കീറി കൊണ്ട് കരയുക എന്ന് പറഞ്ഞാൽ കീശ കീറുക എന്നൊക്കെയാണ് അതിൽ പ്രയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് കീറി കരയുക നെഞ്ഞത്തടിച്ച് കരയുക ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അത് പാടില്ല അത് ഹറാമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്കെന്തെങ്കിലും മുസീബത്ത് വന്നാൽ അതിൽ ക്ഷമിക്കുക സ്വബർ ക്ഷമ ആ ക്ഷമിക്കൽ സുന്നത്താണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് മുസീബത്ത് വന്നാൽ നമുക്ക് ക്ഷമിക്കൽ സുന്നത്താണ് യുന്തബു സുന്നത്താണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് അള്ളാഹു തരുന്നതും എടുക്കുന്നതും ഒക്കെ അവനുള്ളതാണ് അള്ളാഹു നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതവൻ്റെ ഔദാര്യമാണ് അതവൻ വേണമെങ്കിൽ കൊണ്ടുപോകും അവൻ കൊണ്ടുപോയാലും അത് അവനക്കുള്ളത് തന്നെയാണ് നമ്മളതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല അള്ളാഹു എടുക്കേണ്ടത് എടുക്കും തരേണ്ടത് തരും ഓരോ വസ്തുവിനും അജലുണ്ട്
അതിൻ്റെ സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും. അള്ളാഹു ഓരോന്നിനും സമയം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ജീവനുള്ള ആളുകൾക്ക് അത് വരുന്ന ജീവൻ്റെ രൂപത്തിലായിരിക്കാം. ഒരു വസ്തു നശിക്കുന്നതിന് സമയമുണ്ടാകും, അത് ആ നാശം എന്നുള്ള രൂപത്തിലായിരിക്കും. എന്തായാലും ഓരോന്നിനും അതിൻ്റേതായ ലിമിറ്റുണ്ട്. അതെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോകും. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതിലൊന്നും വിഷമിച്ച് ആർത്തട്ടസിച്ച് കരയുന്ന രൂപത്തിലേക്കുള്ള, ഇസ്ലാം ഹറാമാക്കിയ രൂപത്തിലേക്കുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രവർത്തിക്കേണ്ടത്. ഇനി ഒരാളുടെ മരണവാർത്ത അറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരാളുടെ മരണവാർത്ത അറിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അത് പറയൽ സുന്നത്താണ്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പിലും മറ്റൊക്കെ ഇരിക്കുമ്പോൾ ഒരു മരണവാർത്ത അറിഞ്ഞു, അപ്പോൾ നമ്മളെന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു ഇന്ന ആൾ മരണപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഒരാൾ ആർത്തട്ടസിക്കലൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞു, പക്ഷേ ഈ ഹറാമായ കാര്യം ഒരാൾ ചെയ്തു എന്ന് എഴുതിയിട്ട് മയ്യത്തിന് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല, മയ്യത്തിന് അതിൻ്റെ ശിക്ഷകളൊന്നും ലഭിക്കില്ല. കാരണം മയ്യത്ത് പറഞ്ഞിട്ടല്ലല്ലോ ഇവർ ചെയ്യുന്നത്, ഇത് ഇവരുടെ ആക്ടിവിറ്റികളാണ്. അതുകൊണ്ട് അവരാണ് അതിൻ്റെ ഫലം അനുഭവിക്കുക. അതേസമയം മയ്യത്തിന് കിട്ടും. എങ്ങനെ? മയ്യത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മരണപ്പെട്ട ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മയ്യത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അപ്പോൾ മയ്യത്തിന് ലഭിക്കും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? ഈ ചെയ്ത വ്യക്തിക്കാണ്. അതിന് തിക്തഫലങ്ങളൊന്നും മയ്യത്തിന് ലഭിക്കില്ല. അതേസമയം മയ്യത്ത് പറഞ്ഞതാണെങ്കിൽ അത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വിഷമത്തോടുകൂടെ ആണെങ്കിലും ഇങ്ങനെ ആർത്തട്ടസിക്കൽ ഹറാമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നന്മകൾ പറഞ്ഞുകൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്നോ അദ്ദേഹം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ, എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന രീതിയിലൊക്കെ കരയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നന്മ പറയുന്നുണ്ട്, പക്ഷേ നന്മ ആ രീതിയിലുള്ള നന്മ പറഞ്ഞാൽ അത് കുറ്റമാണ് ലഭിക്കുക, അതിൻ്റെ ശിക്ഷയാണ് ലഭിക്കുക. അതേസമയം ഉദ്ക്കുറു മഹാസിന മൗത്താക്കും എന്ന് ഹദീസ് ഉണ്ട്. നിങ്ങൾ മരണപ്പെട്ട വ്യക്തിയുടെ നന്മകൾ പറയുക, നന്മകൾ പറയണം. അദ്ദേഹം നല്ലൊരു പണ്ഡിതനായിരുന്നു, അദ്ദേഹം സോലിഹായ ഒരു വ്യക്തിയായിരുന്നു, അത് മനസ്സറിഞ്ഞ് പറയണം. അതേസമയം ഇങ്ങനെ ആർത്തട്ടഹസിച്ച് പറയുകയല്ല വേണ്ടത്. അങ്ങനെ പറയുന്നത് തെറ്റാണ്, അതേസമയം ഇങ്ങനെ പറയുന്നത് നന്മയുമാണ്. നന്മ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂടുതൽ ആളുകൾ ആ നിസ്കാരത്തിലേക്ക് വരാനും അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ കാരണമാകണം. അപ്പോൾ അതിന് പ്രതിഫലമുണ്ട്. അതേസമയം നേരെ തിരിച്ച് ചെയ്യുന്നതിനാണ് പ്രതിഫലമില്ലാത്തത്. അപ്പോൾ നന്മ പറഞ്ഞുകൊണ്ടാണെങ്കിലും ശരി, ഈ രൂപത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ തിക്തഫലമാണ് ലഭിക്കുക. നേരെ തിരിച്ചാണെങ്കിൽ അതിന് നന്മയും ലഭിക്കും. ഇനി കറാഹത്തായി വരുന്ന രൂപമുണ്ട്. അവിടെയാണ് നമ്മൾ കറാഹത്ത് പറയുന്നത്. ഒരാൾ കരച്ചിലൊന്നും വരുന്നില്ല, അപ്പോൾ കരച്ചിലൊന്നും വരാതെ വെറുതെ ഒരാളുടെ നന്മകൾ ഇങ്ങനെ പറയാണ്, അതുകൊണ്ട് കാര്യമില്ല, അവിടെ കറാഹത്താണ് സംഭവിക്കുക. കരച്ചിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനസ്സിലേക്കുള്ള അലിവ്, ഓക്കെ, അതില്ലാതെ അങ്ങനെ ചെയ്യൽ കറാഹത്താണ്, അല്ലാതെ ചെയ്യൽ സുന്നത്തുമാണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കിതാബ് നോക്കാം. കിതാബ് എടുത്തോളൂ, പേജ് നമ്പർ 63. ഓക്കെ, അൽ വഹ്ദത്തു സാനിയ അഷ്റ അസ്സിയാറത്തു വത്താസിയത്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ മിന്ന മൻ ളറബൽ ഹുദൂദ വശക്കൽ ജുയൂബ വദഅ ബിദഅവത്തിൽ ജാഹിലിയ അൽ ബുക്കാഉ അലൽ മയ്യിത്തി യുന്ദബു സബ്റു അലാ കുല്ലി മുസീബത്തിൻ ഖുസൂസൻ അലാ മുസീബത്തി മൗത്തി നഹ്വി ഖരീബിൻ ഫഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത്ത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ فإذا علم بموت مسلم يقول إنا لله وإنا إليه راجعون يحرم الندب والنوح واللطم وضرب الصدر وشق الجيب ونشر الشعير وتغيير الزي ولبس غير المعتاد ويكره النعي. അപ്പോൾ നോക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ലൈസമിന്ന അസിയാർത്തു തഹസിയത്തു എന്നാണ് സിയാർത്ത് പറഞ്ഞ സന്ദർശനം. തഹസിയത്ത് എന്ന് പറഞ്ഞാൽ അവരെ പോയിച്ചിട്ട് ആശ്വസിപ്പിക്കൽ, ഈ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബക്കാരെ കംപ്ലീറ്റ്, അത് ചെറിയ ആളെന്നോ വലിയ ആളെന്നോ ഒന്നുമില്ല, എല്ലാവരെയും 3 ദിവസം സമാധാനിപ്പിക്കണം. അവിടെ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ലൈസമിന്ന എന്താ നബ്സുറസ്ന്ന് പറഞ്ഞു, ലൈസമിന്ന മൻ ളറബൽ ഖുദൂദ, കവളത്തടിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, വശക്കൽ ജുയൂബ, കീശ കീറുന്നവനും നമ്മളിൽപ്പെട്ടവനല്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ, കവളത്തടിച്ച് കരയുക, മരണപ്പെട്ടാൽ അങ്ങനെ 2 കവളത്തെ കടിച്ചിങ്ങനെ വലിയ കരച്ചിൽ കരയുക, അത് അവൻ നമ്മളിൽപ്പെട്ടവനല്ല. ജുയൂബ, കീശ കീറുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഷർട്ടും മുണ്ടൊക്കെ കീറി ആകെ ജഗ പോകാക്കിയിട്ടുള്ള കരച്ചിൽ, അതൊക്കെ അവരൊന്നും നമ്മളിൽപ്പെട്ടവനല്ല. അപ്പോൾ ആബിദാവത്തിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് അറിവില്ലാത്ത കാലത്തുള്ള ദുആയും സ്വീകരിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരൊന്നും നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അൽ ബുക്കാവു അലൽ മയ്യത്തി, മയ്യത്തിൻ്റെ മേലിലുള്ള കരച്ചിൽ, ബുക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ കരച്ചിൽ. യുന്ദബു സബറു അലാ കുല്ലി മുസീബത്തിൻ, എല്ലാ മുസീബത്തിൻ്റെ മേലും ക്ഷമിക്കൽ സുന്നത്താണ്. ഖുസൂസൻ, പ്രത്യേകിച്ചും അലാ മുസീബത്തി മൗത്തി, മരണം പോലത്തെ മുസീബത്ത്, അതിൽ ക്ഷമിക്കൽ പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. നഹവി ഖരീബിൻ, അതെങ്ങനത്തെ മരണമാണ്, തൊട്ടടുത്ത കുടുംബക്കാരായ ആളുകൾ മരണപ്പെടുമ്പോൾ, അത് പ്രത്യേകം സുന്നത്താണ്. ഫ ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത്വ, ഫ ഇന്ന ലില്ലാഹി മാ അഖദ, എല്ലാം തരുന്നവനും അവൻ തന്നെയാണ്, മാ അഅത്വ, എല്ലാം എടുക്കുന്നവനും അവൻ തന്നെയാണ്, മാ അഅത്വ, എല്ലാം തരുന്നവനും അവൻ തന്നെയാണ്. അള്ളാഹു നമുക്കെല്ലാം തരുന്നു, അതവൻ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. വക്കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കും, ഇന്ദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്, ബി അജലിൻ മുസമ്മ, ഒരു നിർണിതമായ ഒരു കാലമുണ്ട്, പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ അള്ളാഹു കൊണ്ടുപോകും, തരേണ്ടത് തരും. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാചകമാണ്. ഫൈദ ഉലിമ ബിമൗത്തി മുസ്ലിമീൻ, മുസ്ലിമായ ഒരു വ്യക്തിയുടെ മരണ വാർത്ത അറിഞ്ഞാൽ, യഖൂലു, നിങ്ങൾ പറയുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. വയഹുറുമു നദ്ബു, വയഹുറുമു നദ്ബു, വിലപിച്ച് കരയൽ, നേരത്തെ പറഞ്ഞ പോലെ വിലപിച്ച് കരയൽ ഹറാമാണ്. വ നൗഹു, ഗുണങ്ങളിങ്ങനെ എടുത്തു പറഞ്ഞ് കരയലും ഹറാമ് തന്നെയാണ്. വല്ലൊത്തുമു, അതുപോലെ മുഖത്തടിച്ച് കരയുക, ഇങ്ങനെ കവളത്തടിച്ച് കരയുക, ഇതൊക്കെ ഹറാമ് തന്നെയാണ്. വല്ലൊറുബു സ്വദിരി, നെഞ്ഞത്തടിച്ച്, മാറത്തടിച്ച് കരയുക. വശക്കുൽ ജെയ്ബ്, കീശ കീറുക എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് കീറുക. വനശുറു ഷൈരി, മുടിയൊക്കെ ആകെ ഇങ്ങനെ പരത്തിയിടുക. വ തഗീറു സിയി, വേഷപ്രച്ഛന്നം, എന്താണ് വേഷം മാറുക, വേഷം മാറലും എന്ന് പറഞ്ഞാൽ ഇവൻ്റെ രൂപമല്ലാത്ത വേറൊരു കോലത്തിലേക്കൊക്കെ മാറുക. ഇതൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇതിലൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മുടെ നാടുകളിലൊന്നും അങ്ങനെ കാണുന്നില്ല, അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്കതിന് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, അപ്പോൾ അത് മനസ്സിലാക്കുക അങ്ങനെ. അതുപോലെ വലുബുസു വൈരിൽ മുഴത്താതി, പതിവില്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ, നേരെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്ന ഒരാളാണ്, ഇപ്പം ആകെ കോലം കെട്ടി ഇങ്ങനെ വസ്ത്രം കെട്ടി കിടക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാം, അതൊക്കെ ഹെറാമാണ് എന്നാണ് പറയുന്നത്. വയുക്രഹു, എന്നാൽ കറാഹത്താകുന്ന ഒരു സംഗതിയുണ്ട്, അന്നഅയു, കരച്ചിലൊന്നുമില്ലാതെ ഇങ്ങനെ ഒരാളുടെ ഗുണം പറഞ്ഞു കിടക്കുക, അത് കറാഹത്താണ്. മനസ്സിലായല്ലോ. അപ്പോൾ കറാഹത്താകുന്ന രൂപമാണ് ഇങ്ങനെ പറയൽ, നേരത്തെ പറഞ്ഞത് ഹെറാമാകുന്ന രൂപമാണ്. ഓക്കെ, അതേസമയം നല്ലത് പറയാം, പണ്ഡിതനാണ് അവൻ, നല്ല എന്താണ് ഔദാര്യവാനാണ്, ധർമ്മം നൽകുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തോടുള്ള അലിവ് കാരനായിട്ട് പറയാം. എന്നാൽ നേരത്തെ പറഞ്ഞത് കറാഹത്തായി പറഞ്ഞത് എങ്ങനെയാണ്, വെറുതെ ഇങ്ങനെ അയാളങ്ങനെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് പറയും. ഇവിടെ അതല്ല, ഈ ഇവിടെ സുന്നത്താണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ ദുആ ചെയ്യാനും, അങ്ങനത്തെ ആൾ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ ദുആ ചെയ്യാനും കൂടുതൽ ആളുകൾ അവിടെ പങ്കെടുത്ത് നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് നന്മകൾ പറയുക, അതും മനസ്സിൽ നിന്ന് തന്നെ പറയാം.
അല്ലാത്തതിനെ പറ്റിയാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വാഹിർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.